ഈശോ മിഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ കുട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ക്രിസ്മസ് ദിനത്തിനു വേണ്ടി നാം ഏവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അഞ്ചാം ദിവസത്ത് നമുക്ക് നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ വരവിനെ ഒരു പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം നമുക്കിന്ന് ധ്യാന വിഷയമായിട്ടെടുക്കാം അത് ഏത് പ്രവാചകനാന്നറിയാമോ പഴയ നിയമത്തിലുള്ള വിജാതിയ പ്രവാചകനായ ബാലം പറഞ്ഞ പ്രവചനം ആണത് നമുക്ക് ആ പ്രവചനം എവിടെയാന്ന് നോക്കിയാലോ അത് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിലാണ് ആ പ്രവചനം ഇങ്ങനെയാണ് ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ഉയരും അത് മൊവാബിന്റെ നെറ്റിത്തരം തകർക്കും ഷേത്തിന്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ വ്യാജനത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം അതിൽ ഇങ്ങനെ പറയുന്നു ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല വെച്ചാൽ ഈ പ്രവചനം പറഞ്ഞത് കണ്ടല്ലോ പഴയ നിയമ പ്രവാചകനായ അതായത് പഴയ നിയമ വിജാതീയ പ്രവാചകനായ ബാലാമാണ് പഴയ നിയമ വിചാരിയ പ്രവാചകനായ ബാലാമിൻ്റെ കാലം തൊട്ട് ഈശോൻ്റെ കാലം വരെ ആയിരത്തി നാന്നൂറ് വർഷമാണ് അപ്പോൾ ബാലാം പ്രവാചകൻ പ്രവചിക്കുന്നത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ടാണ് ഈ ബാലാം പ്രവാചകൻ പറയുന്നത് അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം മുദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ വരും അതായത് അബ്രഹത്തിന്റെ സന്തതിയായ ഇസഹാക്കിന്റെ മകൻ യാക്കോബ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ ആ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളാണല്ലോ പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ആ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ യൂതായ ഗോത്രത്തിലിരുന്നാണ് ഈശോ വരുന്നതെന്ന് നമ്മൾ ഇന്നലെ കണ്ടില്ലേ അതാണ് അവിടെ പറയുന്നത് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോലുയരും ആ യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന നക്ഷത്രം ആരാന്നറിയോ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് യാക്കോബിൽ നിന്ന് നക്ഷത്രം ഉദിക്കും എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവായ നക്ഷത്രം ഉദിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത് പിന്നെ അവിടെ പറയുന്ന ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇസ്രായേൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും അതായത് ചെങ്കോൽ എന്ന് പറഞ്ഞാൽ രാജ്യവും ഭരണത്തെയും സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം രാജ്യവും ശക്തിയും ഭരണവും എന്നേക്കും ഈശോന്റെയാണ് അപ്പോൾ ഈശോന്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണ് ആയിരത്തി ഈശോന്റെ തിരുപ്പറവയ്ക്കു മുമ്പ് ബാലാം പ്രവാചകൻ വിജാതേയനായ ബാലാം പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈശോന്റെ വരവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രവചനമായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് പിന്നെ നാം ഈ പ്രവചനത്തിൽ ശ്രദ്ധേയമായി കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ആ നക്ഷത്രം ഈശോയാണെന്ന് കാണുന്നു നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട് മൂന്ന് രാജാക്കന്മാരെ ഒരു നക്ഷത്രമാണ് ഈശോന്റെ ആ ഒരു കാലിത്തൊഴുത്തിലേക്ക് നയിച്ചത് ഒരു പ്രവചനത്തിൽ ഈശോയെ നക്ഷത്രമായി സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു നക്ഷത്രം ആ ആ മൂന്ന് രാജാക്കന്മാരെ ആ കാലിത്തൊഴുത്തിലേക്ക് നയിച്ചത് അപ്പോ ഈ ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും ഓരോരോ നക്ഷത്രങ്ങളായി മാറാം ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഓരോരോ നക്ഷത്രങ്ങളായി നമുക്ക് മാറാം എല്ലാരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഐ